അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ രീതിയിലല്ല, ഒരു ബട്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളേതായ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയുടെ അളവ് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. രണ്ടെണ്ണം പാകമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു ചെറിയൊരു പീസ്, അരമുറിയൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പീസ് സബോള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞിട്ട് അതും. പിന്നെ ഒരു പിഞ്ചോളം നമ്മൾ ചിക്കൻ മസാല പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുങ്ങളിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, ഇല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗരം മസാലപ്പൊടിയും ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് മസാല അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടറൊന്നല്ല ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായി ചുറ്റി കൊടുത്തതിന് ശേഷം അത്യാവശ്യം വലുതാക്കിയിട്ട് ചട്ടി ഫുള്ളാക്കൊന്നും വേണ്ട, എന്നാലും നന്നായി ചുറ്റി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് അവിടെ വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതെല്ലാതും അതിൻ്റെ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടാവും, അതൊക്കെ അതിലെ ഉള്ളിലോട്ട് തന്നെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കയ്യിലോ എന്തെങ്കിലും ചട്ടമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്താൽ മാത്രമാണ് ആ ബ്രെഡ് അതിൽ നിൽക്കുള്ളൂ, കാരണം ആ മുട്ടയുടെ ആ ഒരു ഇതിൽ നിൽക്കണം നമ്മൾ ആ ബ്രെഡ്. അതുകൊണ്ടാണ് നന്നായിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ അപ്പോൾ ഇതാ നമ്മൾ നന്നായി പ്രസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം. സാധാരണ ഓംലെറ്റ് മറിച്ചിട്ട് കൊടുക്കണ പോലെ മറിച്ചിട്ട് കൊടുത്താൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊരു ചെറിയൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇതൊരു, ഞാനിപ്പോൾ ദോശ ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കണത്, അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് സാധാരണത്തെ പോലെ മറിച്ചിട്ട് അങ്ങനെ തന്നെ ചട്ടിയിലോട്ട് അതേ പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതേ പാനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇനി ആ ബ്രെഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ, നല്ല ക്രിസ്പായിട്ട് വരണം ബ്രെഡൊക്കെ. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക കേട്ടോ. നല്ല പോലെ മൊരിയണം, കരിയണ്ട, നല്ലോണം മൊരിയണം. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ കണ്ടോ നന്നായിട്ട് അത് നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നന്നായി കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റാണ്. ബ്രെഡും മുട്ടയും വെച്ചിട്ട് പല വിഭവങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു പ്രത്യേക രുചിയാണ്. ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ബാച്ചിലേഴ്സിനായാലും ആർക്കായാലും ഇത് വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.